ഓസ്കർ പുരസ്കാരത്തിലൂടെ ഇന്ത്യയെ വീണ്ടും ലോകത്തിന് നെറുകയിലെത്തിച്ച കീരവാണിയുടെയും കാർത്തിക് ഗോൺസാൽവസിന്റെയും നേട്ടം ഇന്ത്യക്ക് ഏറെ അഭിമാന നിമിഷമാണ്. 14 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിലേക്ക് ഓസ്കർ എത്തുന്നത്. 5 ഇന്ത്യക്കാർക്കാണ് ഇതുവരെ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ബാനു അത്തയ്യ, സത്യജിത് റസൂൽ പുകുറ്റി, AR റഹ്മാൻ, ഗുൽസാർ എന്നിവരാണ് അവാർഡ് നേടിയത്. 2 ഓസ്കാർ നേടിയ ഏക ഇന്ത്യക്കാരനാണ് AR റഹ്മാൻ. ഏറ്റവും കൂടുതൽ തവണ ഓസ്കാർ എൻട്രി ലഭിച്ച ഇന്ത്യൻ നടൻ കമൽഹാസനാണ്. 7 കമൽ ചിത്രങ്ങൾ ഓസ്കാറിനായി മത്സരിച്ചു. വിദേശ ഭാഷയിലെ മികച്ച ചിത്രത്തിന് അക്കാദമി അവാർഡ് നൽകുന്ന പതിവ് തുടങ്ങുന്നത് 1956. 1957 മുതൽ ഇന്ത്യ എൻട്രികൾ അയക്കുന്നുണ്ട്. 1957 മെഹബൂബ് ഖാൻ സംവിധാനം ചെയ്ത മദർ ഇന്ത്യ നോമിനേഷൻ നേടി. 1961 33 ഓസ്കാറിൽ ഇസ്മായിൽ മർച്ചന്റെ 13 മിനിറ്റ് ദൈർഘ്യമുള്ള ഹ്രസ്വ ചിത്രം ദി ക്രിയേഷൻ ഓഫ് വുമൺ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. പക്ഷേ ഫലമുണ്ടായില്ല. ഫാലി ബിലിമോറിയുടെ ദി ഹൗസ് ദാറ്റ് ആനന്ദ ബിൽറ്റ് എന്ന ഹ്രസ്വ ഡോക്യുമെന്ററി 41 അക്കാദമി അവാർഡിൽ മികച്ച ഡോക്യുമെന്ററി വിഭാഗത്തിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടെങ്കിലും വിജയിച്ചില്ല. 1978 50 അക്കാദമി അവാർഡിൽ മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ ഇഷു പട്ടേലിന്റെ ബീഡ് ഗെയിം നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. കെ കപിലിന്റെ നിർമ്മാണത്തിൽ വിധു വിനോദ് ചോപ്ര സംവിധാനം ചെയ്ത 18 മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി ആൻഡ് എൻകൗണ്ടർ വിത്ത് ഫേസസ് മികച്ച ദൃശ്യങ്ങൾക്കും ഛായാഗ്രഹണത്തിനും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. ഓസ്കർ നേടിയില്ലെങ്കിലും 1980 ടാംബര ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാഡ് പിക്സ് വിഭാഗത്തിൽ ഡോക്യുമെന്ററി വിജയിച്ചു. 1983 55 ഓസ്കറിൽ റിച്ചാർഡ് ആറ്റൻബറയുടെ ഗാന്ധി എന്ന ചിത്രത്തിലൂടെ മികച്ച വസ്ത്രാലങ്കാരത്തിന് അക്കാദമി അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരിയായി ബാനു അത്തയ്യ മാറി. ജോൺ മോളോയുമായാണ് അവാർഡ് പങ്കിട്ടത്. ഇന്ത്യക്കും ഇന്ത്യയിലെ സ്ത്രീകൾക്കും ഇത് വലിയ നിമിഷമാണെന്നും പറഞ്ഞ പുരസ്കാരം അവർ രാജ്യത്തിന് സമർപ്പിച്ചു. അന്തരിച്ച സിത്താർ മാസ്റ്റർ പണ്ഡിറ്റ് രവിശങ്കറും ചിത്രത്തിന് സംഗീതം നൽകിയ ഇംഗ്ലീഷ് സംഗീത സംവിധായകൻ ജോർജ് ഫെൻഡനും മികച്ച ഒറിജിനൽ സ്കോറിനായി നോമിനേറ്റ് ചെയ്യപ്പെട്ടു. ഇന്ത്യയിലേക്ക് 2 ഓസ്കാർ എത്തുന്നത് 1992 പ്രസിദ്ധ സംവിധായകൻ സത്യജിത് റായിലൂടെയാണ്. സമഗ്ര സംഭാവനയ്ക്കുള്ള ഓണററി പുരസ്കാരമായിരുന്നു ഇത്. റായുടെ മരണത്തിന് ഏതാനും ദിവസം മുൻപ് അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ് പ്രതിനിധിയായ നടി ഓൺഡ്രെ പെബ്ബെൻ കൊൽക്കത്തയിലെത്തി ഓസ്കർ സമ്മാനിച്ചു. അശുതോഷ് ഗോവരിക്കറുടെ ഹിന്ദി ചിത്രം ലഗാൻ 74 അക്കാദമി അവാർഡിൽ മികച്ച വിദേശ ഭാഷാ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ചിത്രം ഓസ്കാർ നേടിയില്ലെങ്കിലും 8 ദേശീയ ചലച്ചിത്ര അവാർഡുകൾ, 8 ഫിലിംഫെയർ അവാർഡുകൾ, 8 സ്ക്രീൻ അവാർഡുകൾ, 10 IIFA അവാർഡുകൾ എന്നിവയുൾപ്പെടെ നിരവധി അവാർഡുകൾ ചിത്രം നേടി. 2005 അശ്വിൻ കുമാറിന്റെ ഹ്രസ്വ ചിത്രം ലിറ്റിൽ ടെററിസ്റ്റ് 77 അക്കാദമി അവാർഡിൽ മികച്ച ഹ്രസ്വ ചിത്രത്തിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. അബദ്ധത്തിൽ അതിർത്തി കടന്ന് ഇന്ത്യയിലെത്തിയ പാകിസ്ഥാൻ യുവാവ് തീവ്രവാദിയായി തെറ്റിദ്ധരിക്കപ്പെടുന്നതിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. ഓസ്കാർ നഷ്ടമായെങ്കിലും ലിറ്റിൽ ടെററിസ്റ്റ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ നിരവധി പുരസ്കാരങ്ങൾ നേടി. 2009 81 അക്കാദമി അവാർഡാണ് ഇന്ത്യക്ക് തിളക്കം സമ്മാനിച്ചത്. ഡാനി ബോയിലിന്റെ സ്ലം ഡോഗ് മില്ലനെയർ എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഇന്ത്യയുടെ നേട്ടം. ചിത്രത്തിൽ മികച്ച ഒറിജിനൽ സ്കോറും മികച്ച ഒറിജിനൽ ഗാനത്തിനും AR റഹ്മാൻ ഓസ്കർ നേടി. ഇരട്ട ഓസ്കാർ നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് AR റഹ്മാൻ. സ്ലം ഡോഗ് മില്ലിനേറിലെ പശ്ചാത്തല സംഗീതത്തിനും ഈ സിനിമയിലെ ജയ്ഹു എന്ന ഗാനത്തിന്റെ സംഗീത സംവിധാനത്തിനുമായിരുന്നു പുരസ്കാരങ്ങൾ. മികച്ച ഒറിജിനൽ സോങ്ങിനുള്ള പുരസ്കാരം നേടിയ ജയ്ഹു എന്ന ഗാനം രചിച്ച ഗുൽസാറും ഇതേ ചിത്രത്തിലൂടെ ഓസ്കാർ നേടി. 2011 ഡാനി ബോയിൽ സംവിധാനം ചെയ്ത 127 അവേഴ്സിനായി മികച്ച ഒറിജിനൽ സ്കോറിനും മികച്ച ഒറിജിനൽ സോങ്ങിനുമുള്ള 83 ഓസ്കാർ അവാർഡിൽ റഹ്മാന് 2 നോമിനേഷനുകൾ കൂടി ലഭിച്ചിരുന്നു. പക്ഷേ 2 വിഭാഗങ്ങളിലും പരാജയപ്പെട്ടു. റസൂൽ പൂക്കുറ്റിയാണ് ഓസ്കാർ നേടിയ ഏക മലയാളി. സ്ലം ഡോഗ് മില്ലിനേറിലെ ശബ്ദമിശ്രണത്തിനായിരുന്നു പുരസ്കാരം. 2013 ആംഗ്ലിയുടെ ലൈഫ് ഓഫ് പൈക്ക് ഇന്ത്യൻ കർണാടക ഗായക ബോംബെ ജയശ്രീ രാംനാഥിന്റെ വരികൾക്ക് 85 അക്കാദമി അവാർഡിൽ മികച്ച ഒറിജിനൽ ഗാനമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടെങ്കിലും വിജയിച്ചില്ല. ഇന്ത്യയിൽ നിന്നുള്ള പീരിയഡ് എൻഡ് ഓഫ് സെന്റൻസ് 2019 ഹ്രസ്വചിത്ര ഡോക്യുമെന്ററി വിഭാഗത്തിൽ ഓസ്കർ നേടി. ആർത്തവകാലത്തെ ശുചിത്വ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഉത്തർപ്രദേശിലെ ഹപൂർ ജില്ലയിലെ കതിഗേര ഗ്രാമത്തിലെ സ്ത്രീകൾ രംഗത്ത് വന്നതായിരുന്നു പ്രമേയം. റൈക്ക സക്താബ്ജിയും മെലിസ ബർട്ടണും ചേർന്ന് ഒരുക്കിയ ഡോക്യുമെന്ററി നിർമ്മിച്ചത് ഇത്തവണ ഡോക്യുമെന്ററി പുരസ്കാരം നേടിയ ഗുനീത് മോങ്ക തന്നെ. 2022 94 അക്കാദമി അവാർഡിൽ മികച്ച ഡോക്യുമെന്ററി ഫീച്ചറിൽ റൈറ്റിംഗ് വിത്ത് ഫയർ എന്ന ഡോക്യുമെന്ററി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. 2023 വീണ്ടും ഇന്ത്യയിലേക്ക് കീരവാണിയുടെ നാട്ടുനാട്ടവും കാർത്തിക് ഗോൺസാൽവസിന്റെ ദി എലിഫന്റ് വിസ്പറേഴ്സും ഓസ്കർ എത്തിച്ചിരിക്കുകയാണ്. 14 വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ അസുലഭ നേട്ടം ഇന്ത്യൻ സിനിമയ്ക്ക് പുത്തൻ പ്രതീക്ഷകളാണ് നൽകുന്നത്.